ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് എന്നെ വിശ്വസിച്ചോട്ടെ. അപ്പോൾ കുറച്ച് പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, മാത്തമെറ്റിക്സ് എക്സാം വരുന്നു, പേടിയാവുന്നു. എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? നമ്മളോടൊരു വലിയ കുഴിയിലേക്കൊന്നും എടുത്ത് ചാടാനല്ലല്ലോ പറഞ്ഞത്. നോക്കൂ, ഇതൊക്കെ വളരെ സിമ്പിളാണ്, നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു, ഏറ്റവും ഈ കുറേ ടിപ്സുണ്ട്, അതിൽ ഒരു മെത്തേഡ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഒന്ന് നന്നായിട്ട് സോൾവ് ചെയ്ത് പഠിക്കുക. അപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും കേട്ടോ. പേടിക്കേണ്ട, ഞാനല്ലേ കൂടെ. നോക്കൂ, നിങ്ങൾ എന്താ വീഡിയോ ഒന്നും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നില്ലല്ലോ, വളരെ കുറവാണ്. ആക്ച്വലി വ്യൂസ് വളരെ കൂടുതൽ പോകുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നതാണോ അതോ ഡെലിബറേറ്റ്ലി അങ്ങനെ ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും മിനിമം നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ് 1000 അങ്ങനെ എന്തെങ്കിലും ആയാലേ, അത് മാത്രമല്ല ആൻഡ് ദർ ഇസ് അനദർ ക്രൈറ്റീരിയ ഏതാണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ ലൈവ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഹെൽപ്പ്, ഓക്കെ, ഹെൽപ്പ് മീ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു വന്നപ്പോൾ അതിൽ എക്സസൈസ് 8.4 ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഞാൻ സ്കിപ്പ് ചെയ്തു അല്ലേ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ലാസ്റ്റിൽ വന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. എന്താ അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലായോ? ബിക്കോസ് നിങ്ങൾ ഐഡൻറ്റിറ്റി ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് എല്ലാം നല്ല ക്ലിയർ ആയാലേ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓൾമോസ്റ്റ് ക്ലിയർ ആയി കാണുമെന്ന് വെച്ചിരിക്കുന്നു. ഏതൊക്കെ ഐഡൻറ്റിറ്റീസാണ് നമുക്കുള്ളത്? ഒള്ളി 3 അല്ലേ ഉള്ളൂ. ഏതൊക്കെയാ? ഒന്ന് സൈൻ സ്ക്വയറെ പ്ലസ് കോ സ്ക്വയറെ ഈക്വൾ ടു 1, ഓക്കെ. അടുത്തത് 1 പ്ലസ് ടാൻ സ്ക്വയറെ ഈക്വൾ ടു സീക് സ്ക്വയറെ. ആൻഡ് അനദർ വൺ ഇസ് 1 പ്ലസ് കോട്ട് സ്ക്വയറെ ഈക്വൾ ടു കൊസീക് സ്ക്വയറെ. ഇത്ര ഐഡൻറ്റിറ്റി അല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് യൂസ് ചെയ്ത് ഇതൊന്ന് ക്ലിയർ ആയാലേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്, മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ എന്താ ക്വസ്റ്റ്യൻ നോക്കൂ. എക്സ്പ്രസ് ദ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് സൈനെ സി കെ ആൻഡ് ടാനെ ഇൻ ടേംസ് ഓഫ് കോട്ടെ. ഇത് ഒരു പ്രാവശ്യം ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പിന്നെ അധികം അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഇത് വേണമെങ്കിൽ ചോദിച്ചാൽ നല്ലതാണ്, കാരണം ഇത് സിമ്പിളാണ് അല്ലേ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. എന്താണ് ഇതിൻ്റെ മീനിങ് എന്ന് ചില കുട്ടികൾ എന്താ ഇങ്ങനെ പറഞ്ഞാൽ, എന്താ മീനിങ് എന്ന് പറഞ്ഞാൽ സൈനെ കോട്ടെ വരത്തക്ക വിധത്തിൽ എഴുതുക എന്നാണ്. അവിടെ ആ ട്രിഗണോമെട്രിക് റേഷ്യോ സൈനും കോട്ടും മാത്രമേ വരാൻ പാടുള്ളൂ. ഇൻ ടേംസ് ഓഫ് കോട്ട് എന്ന് പറഞ്ഞാൽ അതാണ്, പക്ഷേ നമ്പേഴ്സ് വരാം, മനസ്സിലായില്ലേ. വേറൊരു റേഷ്യോ വരാൻ പാടില്ല. ഇത്രയും സിമ്പിളായിട്ട് ഇനി പറഞ്ഞുതരാൻ വേറെ മാർഗമില്ല, മനസ്സിലായല്ലോ. എന്താണ്, സൈനെ കോട്ടയുടെ ടേംസിലേക്ക് മാറ്റി എഴുതാൻ പോകണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സൈനെ കോട്ടയിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഓക്കെ. അതിനായിട്ട് നമുക്ക് ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തേ പറ്റില്ലേ. നോക്കൂ, കോട്ടുണ്ട്, കൊസീക്ക് ഉണ്ട്, ഓക്കെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, കൊസീക് സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ. വാട്ട് ഈസ് കൊസീക്ക്? റെസിപ്രോക്കൽ ഓഫ് സൈൻ. അപ്പോൾ 1 ബൈ സൈൻ സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ. സോ വാട്ട് ഈസ് സൈൻ സ്ക്വയർ? ഇതിൻ്റെ റെസിപ്രോക്കൽ, 1 ബൈ 1 പ്ലസ് കോട്ട് സ്ക്വയർ, റൈറ്റ്. പക്ഷെ നമുക്ക് സൈൻ സ്ക്വയറേ അല്ല കാണിക്കാൻ പറഞ്ഞു, എന്താണ് കാണിക്കാൻ പറഞ്ഞത്? ഇറ്റ് ഇസ് സൈൻ എ. സോ സൈൻ എ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോട്ട് സ്ക്വയർ, ഓക്കെ. വാട്ട് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് 1? ദാറ്റ് ഇസ് 1. പക്ഷേ ഇതിന് റൂട്ട് എടുക്കാൻ പറ്റില്ല, 1 പ്ലസ് കോട്ട് സ്ക്വയർ. അപ്പോൾ സൈനെ ഇൻ ടേംസ് ഓഫ് കോട്ടെ ആയില്ലേ. ഇങ്ങനെയാണിത് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം, പക്ഷേ സൈനും കോട്ടും മാത്രമേ വരണം. ഇൻ ടേംസ് ഓഫ് കോട്ടെ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ വരണം, മനസ്സിലായില്ലേ. ഇനി അടുത്തത് സി കെ ഇൻ ടേംസ് ഓഫ് കോട്ടെയാണ്. ഈ ഐഡൻറ്റിറ്റിയിൽ തന്നെ നോക്കൂ, ഇതിൽ പോയാൽ കിട്ടില്ലേ, 1 പ്ലസ് ടാൻ സ്ക്വയർ ഈക്വൽ ടു സീക് സ്ക്വയർ, ഓക്കെ. അപ്പോൾ നമുക്ക് വേണ്ടത് സി കെ ഇൻ ടേംസ് ഓഫ് കോട്ടാണ്. അപ്പോൾ ടാനിന് എന്ത് ചെയ്യണം, മാറ്റണം. ടാൻ്റെ റെസിപ്രോക്കൽ അല്ലേ കോട്ട്. സോ യു ക്യാൻ റൈറ്റ് 1 പ്ലസ് 1 ബൈ കോട്ട് സ്ക്വയർ ഈക്വൽ ടു സീക് സ്ക്വയർ. പക്ഷെ ഇവിടെ ആഡ് ചെയ്യണം അല്ലേ, അപ്പോൾ റെസിപ്രോക്കൽ എടുക്കണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടോ. ഇങ്ങനെ ദാറ്റ് ഇസ് കോട്ട് സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് സ്ക്വയർ, ദാറ്റ് ഇസ് ഈക്വൽ ടു സീക് സ്ക്വയർ, റൈറ്റ്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് വേണ്ടത് സി കെ ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക, സ്ക്വയർ റൂട്ട് ഓഫ് കോട്ട് സ്ക്വയർ എ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോട്ട് സ്ക്വയർ.
that is equal to 6 square. Square root of cot square a plus 1 namukku edukkan pattilla because avada rendu term illa. So cot square a is square root cot a aanu. So we can write cot square a plus 1 divided by cot a. That is equal to ck. Appo ck indinte square root eduthu. Appo endha paranjathu ck in terms of cot a. Nokku ck kum cot kum mathrame vandittullu. Inganeyanu idine nammal ഏത് ടേമിൻ്റെ ഏത് ട്രിഗണോമെട്രിക് റേഷ്യോയുടെ ടേമിൽ പറയുന്നു അതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഈ ഐഡൻറ്റിറ്റീസ് തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുക അല്ലേ. ഓക്കെ, ഇനി അടുത്ത ഏതാ? ടാൻ എ ഇൻ ടേംസ് ഓഫ് കോട്ടയാണ്. അതെല്ലാവർക്കും അറിയാം ടാനിൻ്റെ ഇൻവേഴ്സാണ് കോട്ട എന്ന് അറിഞ്ഞൂടെ അത് ആരും ഇല്ലല്ലോ. സോ ടാൻ എ ഈക്വൾ ടു 1/കോട്ടെ, ഇത്രയല്ലേ ഉള്ളൂ. ഇതാണ് ചോദിച്ചെങ്കിൽ കൊള്ളാം അല്ലേ. ഇത് ബേസിക്കലി പോലും ചോദിക്കുമെന്ന് തോന്നുന്നില്ല, പക്ഷെ ഇപ്രാവശ്യം ചിലപ്പോൾ ചോദിക്കട്ടോ. നോക്കൂ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്താലോ. സൈൻ എ ഇൻ ടേംസ് ഓഫ് സി കെ ആണല്ലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഏത് ഐഡൻറ്റിറ്റി ഉപയോഗിക്കാം? നോക്കൂ, മൂന്നെണ്ണം ഉണ്ട്. ആദ്യത്തെ നോക്കൂ, സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ വണ്ണിൽ കിട്ടില്ലേ. സോ റൈറ്റ് സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1. സോ വാട്ട് ഈസ് സൈൻ സ്ക്വയർ എ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ എ, റൈറ്റ്. സോ കോസിന് വീണ്ടും നമുക്ക് സീക്കിലേക്കല്ലേ വരേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? കോസിന് വരും, കോസിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക്, 1/6 സ്ക്വയർ, റൈറ്റ്. സബ്ട്രാക്ട് ചെയ്യണ്ടേ? നോക്കൂ, അപ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് ചെയ്യുക. ദാറ്റ് ഇസ് 6 സ്ക്വയർ എ മൈനസ് 1/6 സ്ക്വയർ. ദിസ് ഇസ് സൈൻ സ്ക്വയർ എ. സോ വാട്ട് ഇസ് സൈൻ എ? അതിൻ്റെ സ്ക്വയർ റൂട്ട്. സ്ക്വയർ റൂട്ട് ഓഫ് 6 സ്ക്വയർ എ മൈനസ് 1/ ഇത് റൂട്ടിനകത്താണ് കേട്ടോ, രണ്ടും 6 സ്ക്വയർ. അപ്പോൾ ഇവിടെ രണ്ട് ഫാക്ടർ ഉള്ളതുകൊണ്ട് ഒരെണ്ണം നമുക്ക് പുറത്തെടുക്കാം. സോ ഇറ്റ് ഇസ് 6 സ്ക്വയർ എ മൈനസ് 1/ സി കെ. ഇപ്പോൾ സൈൻ സീക്ക് മാത്രമല്ലേ വന്നിട്ടുള്ളൂ, ഇതാണ് സീക്കിൽ എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ സൈൻ നമുക്ക് ഇങ്ങനെ എഴുതാം. കോസ് നിങ്ങൾക്ക് അറിയാം അല്ലേ. കോസ് എ എന്താ? അതിൻ്റെ തന്നെ റെസിപ്രോക്കൽ അല്ലേ, ദാറ്റ് ഇസ് 1/ സി കെ. ഇനി ഏതാ? ടാൻ അല്ലേ. അപ്പോൾ ടാൻ സീക്കിലേക്ക് മതി, ഇവിടെ ഉണ്ടല്ലോ 1+ ടാൻ സ്ക്വയർ എ. ആ ഐഡൻറ്റിറ്റി ഒന്ന് എഴുതുക, 1+ ടാൻ സ്ക്വയർ എ ഈക്വൽ ടു 6 സ്ക്വയർ. അപ്പോൾ ടാൻ സ്ക്വയർ എ എന്ത് വരും? 6 സ്ക്വയർ എ മൈനസ് 1. സോ ടാൻ എ ഇസ് സ്ക്വയർ റൂട്ട് ഓഫ് 6 സ്ക്വയർ എ മൈനസ് 1. ഇതല്ലേ വരുള്ളൂ ഏത്? ടാൻ. ഇനി അടുത്തത്, ഇനി അടുത്ത ഏതാ? സൈൻ കോസ് ടാൻ. അടുത്തത് കൊസീക്ക്. കൊസീക്ക് എന്ന് പറയുന്നത് സൈൻ്റെ റെസിപ്രോക്കൽ അല്ലേ. അപ്പോൾ ഇതങ്ങ് തിരിച്ചെഴുതിയാൽ പോരെ. ദാറ്റ് ഇസ് സീ കെ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 6 സ്ക്വയർ എ മൈനസ് 1. ഇനി അടുത്തതാ, സീക്ക് സീക്കിലേക്ക് മാറ്റേണ്ട കാര്യമില്ല. അടുത്തത് കൊസീക്ക് സി കെ കോട്ട്. ടാൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ, ഏതാ? 6 സ്ക്വയർ എ മൈനസ് 1 ആണ് ടാൻ. അപ്പോൾ ടാൻ്റെ ഇൻവേഴ്സ് ദാറ്റ് മീൻസ് റെസിപ്രോക്കലാണ് കോട്ടെന്ന് നമുക്കറിയാമല്ലോ. സോ അപ്പോൾ ഇതിന് തിരിച്ചാൽ പോരെ, ദാറ്റ് ഇസ് 1/ റൂട്ട് ഓഫ് 6 സ്ക്വയർ എ മൈനസ് 1. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി മാത്രം ഒന്ന് അറിഞ്ഞാൽ മതി. പിന്നെ നമ്മുടെ സൈനെ ബൈ കോസെറ്റാനെ അതും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രയേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഇത് അവിടെ ചെയ്യാതെ ഇട്ടിട്ട് പോയ ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.